എല്ലാ കൂട്ടുകാർക്കും കോൾഡ് ഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കാറുള്ളത് മൈദമാവ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ടോക്കെയാണല്ലോ പക്ഷേ ഈയൊരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ് അതും അരക്കപ്പ് അരിപ്പൊടി മാത്രം മതി ഈ ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കണമെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവരുത് ഇതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് പൊട്ടിച്ച് വെച്ചെടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്കൊരു രണ്ട് ഏലക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തൊലിയോടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അതാ അതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ആ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കുറച്ചധികം സമയം അടിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്തെടുക്കണത് അപ്പോൾ അതായത് രീതിയിൽ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെങ്കിൽ നമ്മുടെ കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില സെൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ വാനില സെൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് അരിപ്പൊടിയാണ് സാധാരണ നമ്മൾ പത്തിരിക്കുടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അരിപ്പൊടിനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വറുത്തരിപ്പൊടിയൊന്നുമില്ല വറുക്കാത്ത അരിപ്പൊടി തന്നെയാണ് ഇനി ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ആ മുട്ട ബീറ്റ് ചെയ്തതൊക്കെ പോവും അപ്പോൾ നമ്മുടെ കേക്കൊന്നു തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ശ്രദ്ധിച്ച് വളരെ സ്മൂത്തായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ താ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലൊരു കേക്ക് ഇട്ടിന്നെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിൽ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവി തടവിക്കൊടുക്കണം ഇതിലേക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തപ്പോൾ ഏലക്ക മുഴുവനായിട്ടും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ആ മാവിൽ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് എന്നൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടും മാം ഒഴിവനായിട്ട് മുഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഇതിൽ എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് വെള്ളത്തിൻ്റെ അംശം കൂടാതെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത് സ്റ്റീമറില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടതിലൊരു സ്റ്റാൻഡ് എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ടിന്നെ വെച്ച് കൊടുത്താൽ മതി ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് റെഡി ആയി കിട്ടും അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ അടപ്പിന് ഇതുപോലെ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ റെസിപ്പി ആണ് കുറച്ച് മുമ്പ് ഒരു ചാനലിൽ കണ്ടതാണ് ചാനലിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടണില്ല അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെന്തുകളെ നോക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി മാവ് മാവട്ടി പിടിക്കണമെന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് എന്തായിട്ട് ഇല്ലിൽ നിന്നും അടർത്തി മാറ്റാം ഇപ്പോൾതാ നല്ല രീതിയിൽ തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അരിക വശമക്കൊന്ന് ഇളക്കി കൊടുക്കണം എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ടിന്നിൽ നിന്നും എടുത്ത് മാറ്റാം ഞാനൊരു സ്പാച്ചിലെ കൊണ്ട് ഇതിൻ്റെ സൈഡ് വശമക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ഇപ്പോൾ താ നമ്മുടെ സൂപ്പർ സോഫ്റ്റിലുള്ള കേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയത് പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റാണ് അതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് നട്ട്സോ ഡ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ലതാകും കഴിക്കുമ്പോഴും ആ ഒരു നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് ഞാനിപ്പോൾ പ്ലെയിനായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടും അപ്പോൾ ഇത് അത് കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ് വൈകിട്ടത്തെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അരിപ്പൊടി വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു